നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താലിബാൻ ഭീകരരെ ഭയന്ന് നാടുവിടുന്ന അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രംഗത്തെത്തിയിരുന്നു. അവർക്കായി ലോകം പ്രാർത്ഥിക്കുന്നുവെന്നും അഫ്ഗാനിസ്ഥാനിലെ യുവതലമുറക്ക് വിദ്യാഭ്യാസം നൽകൽ അനിവാര്യമാണെന്നും സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കവേ മാർപ്പാപ്പ പറഞ്ഞിരുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈയൊരു അഭ്യർത്ഥനയോട് ഒരു രാജ്യവും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിനെ അംഗീകരിക്കുകയാണോ എന്നോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് സ്വരചേർച്ചയുണ്ടോ എന്ന രീതിയിലൊന്നും ഒരു രാജ്യവും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതാപരമായ കാര്യമാണ്. അതേസമയം യു എസ് ഈ വിഷയത്തിൽ ഒരു തുറന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും അവരുടെ രാജ്യത്ത് എത്തുന്ന ആളുകളിൽ ഭീകരനും നുഴഞ്ഞു കയറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. റഷ്യ ഈ ഒരു വിഷയത്തിൽ ഒരു അടഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത്. ചില രാജ്യങ്ങൾ മാത്രമാണ് തുറഞ്ഞ സമീപനത്തോടുകൂടി അഭയാർത്ഥികളെ സ്വീകരിച്ചത്. ഒട്ടുമിക്ക രാജ്യങ്ങളും ഇതിനോട് വിമുഖത കാട്ടിയ ഒരു സാഹചര്യത്തിലാണ് മാർപ്പാപ്പ നേരിട്ട് തന്നെ രംഗത്തെത്തി ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തുന്നത്. ഇതിനോട് എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഷയമാണ്. എന്തായാലും നിലവിൽ ആരും തന്നെ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ജനങ്ങളെല്ലാം താലിബാന്റെ ഭരണത്തിൽ പരിഭ്രാന്തിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് താലിബാനിൽ തന്നെ കൂട്ടത്തല്ലും വെടിവയ്പ്പും ഒക്കെ ഉണ്ടാകുന്നത്. പാകിസ്ഥാന് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഹഖാനി ശൃംഖലയിൽപ്പെട്ടവർ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നതായും അതാണ് ഈ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹഖാനി ശൃംഖലയിൽപ്പെട്ടവർ അഫ്ഗാനിസ്ഥാനിലെ ഭരണം ഒറ്റയ്ക്ക് കൈയാളാൻ ഒരുങ്ങുന്നു, അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാൻ ഭരണത്തിൽ മറ്റാർക്കും പങ്കാളിത്തം നൽകേണ്ടതില്ല എന്നും ശുദ്ധ സുന്നി പഷ്തൂൺ വിഭാഗക്കാർക്ക് മാത്രം മേൽക്കൈയുള്ള ഒരു സർക്കാർ മതി എന്നുള്ള അഭിപ്രായത്തിലാണ് ഹഖാനി ശൃംഖലയിൽ ഉൾപ്പെട്ടവർ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ മുല്ല ബിരാദറിന് ഇതിന് വിപരീതമായ ആശയമാണ് സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഇടക്കാല സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ദോഹയിൽ നടന്ന സമാധാന ചർച്ചകളിൽ താലിബാനെ പ്രതികരിച്ച ബിരാദർ അത്തരമൊരു ഉറപ്പ് യു എസിന് നൽകിയിരുന്നു. അതുകൊണ്ടാണ് യു എസ് അവിടെ നിന്ന് പിന്മാറിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ അടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. പലായനം ചെയ്യുന്ന ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പക്ഷേ ലോകരാജ്യങ്ങളൊന്നും ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.